ഇന്ന് തണ്ണിമത്തൻ കൊണ്ട് ഹൽവ ഉണ്ടാക്കാം. അതിനായി വെളിയിലുള്ള പച്ചത്തോലും ഉള്ളിലുള്ള റെഡ് കളറും എടുത്ത ശേഷം ആ വെള്ളയായിട്ടുള്ളത് മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതിനായി 2 കപ്പ് സ്ക്രേപ്പ് ചെയ്ത 2 കപ്പ് വാട്ടർമെലോൺ തണ്ണിമത്തൻ, 1 കപ്പ് കടലമാവ്, 1 കപ്പ് വെല്ലം, ഏലക്ക, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, ബദാം, ഏലക്ക, 1/2 കപ്പ് നെയ്യ്. ഇനി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നമുക്കുണ്ടാക്കാം. നമ്മൾ സ്ക്രേപ്പ് ചെയ്ത് വെച്ച വാട്ടർ മെലോണിനെ ഒരു മിക്സിയിലിട്ട് പേസ്റ്റ് ആക്കണം. മിക്സി ജാറിലിട്ട് നല്ല പോലെ പേസ്റ്റ് ആക്കണം. വളരെ നൈസായിട്ട് അരച്ചെടുക്കാം. പിന്നീട് ഒരു ചട്ടിയിൽ നെയ്യൊഴിച്ച് അത് ചൂടാകുമ്പോൾ ബാദാമും അണ്ടിപ്പരിപ്പും ഇട്ട് നമ്മൾ ഫസ്റ്റ് ചൂടാക്കണം. അത് ചൂടാക്കി നല്ല പോലെ ചൂടാകുമ്പോൾ അതിൽ മുന്തിരി ചേർത്ത് എല്ലാം നല്ല പോലെ ഫ്രൈ ആയ ശേഷം നോക്കൂ എത്ര നല്ല പോലെ ഫ്രൈ ആയിട്ടുണ്ട്. നല്ല ഇതേപോലെയുള്ള ഫ്രൈ ഈ പാകം ആകുമ്പോൾ നമ്മൾ അതിനെ ഒരു പ്ലേറ്റിലേക്ക് കോരി എടുക്കാൻ പോവുകയാണ്. ഒരു പ്ലേറ്റിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ആ നെയ്യിൽ കടലമാവിട്ട് മിക്സ് ചെയ്യണം. ഫ്ലെയിം മീഡിയം ആയിരിക്കണം. ആദ്യം നമ്മൾ കടലമാവ് ഇടുമ്പോൾ നല്ല കട്ടിയായിരിക്കും. വീണ്ടും നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കുമ്പോൾ അത് നല്ല ലൂസാകും. അത് ബാദാമിൻ്റെ കളർ വരുന്ന വരെ കൈവിടാതെ നല്ല പോലെ ഇളക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൈവിടാതെ ഇളക്കണം. ഇത്ര നന്നായി ഫ്രൈ ആകുന്നുണ്ട്. ഇതേപോലെ ഈ ബാദാം കളർ വരുന്നവരെ ഫ്രൈ ആക്കണം. ഇതിൽ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന വാട്ടർ മെലോണിൻ്റെ പേസ്റ്റിനെ ഇതിലിട്ട് നല്ല പോലെ ഇളക്കണം. മിക്സി ചെയ്ത് വെച്ചിരുന്ന പേസ്റ്റിനെ വാട്ടർ മെലോൺ തണ്ണിമത്തം പേസ്റ്റിനെ ഇതിലിട്ട് ഇളക്കി നല്ല ആ പേസ്റ്റിനെ ഇതിലിട്ട് നല്ല പോലെ ഇളക്കി വെല്ലം ഇതിൽ മിക്സ് ചെയ്യാം. ഇതിനെ അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലാക്കിയിട്ട് 2 മിനിറ്റ് അടച്ച് വെക്കണം. നോക്കൂ, 2 നിമിഷം കഴിഞ്ഞു. ഒന്നുകൂടി നല്ല പോലെ ഇളക്കി അതിൽ ഏലക്ക പൗഡർ എടുത്ത് വെച്ചിരുന്നല്ലോ, അതിനെ ഇട്ട് ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചതിനെ പകുതിയെ ഇതിലിട്ട് ഇളക്കുക. നല്ല പോലെ ഇളക്കിയ ശേഷം വീണ്ടും പ്ലേറ്റ് കൊണ്ട് അടച്ച് 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക അടുപ്പിൽ. 2 മിനിറ്റ് കഴിഞ്ഞ് നോക്കൂ, നമ്മൾ സെർവിങ് ബൗളിലേക്ക് ഇതിനെ മാറ്റി ബാക്കി നമ്മൾ വറുത്ത് വെച്ചിരുന്ന ഡ്രൈ ഫ്രൂട്ട്സിനെ ഇതിൻ്റെ മുകളിൽ നല്ല പോലെ അലങ്കരിക്കാം. ഇത് തണ്ണിമത്തൻ ഹൽവ, നല്ല ടേസ്റ്റാണ്. തണ്ണിമത്തൻ ഹൽവ റെഡി.